വൈറ്റ് വാഷ് അടിക്കാൻ ഏത് കളർ എടുക്കണോ? എന്താ വൈറ്റ് വാഷ് അടിക്കാൻ ഏത് കളർ എടുക്കണം? ഹലോ ഗൈസ്, അപ്പോൾ എല്ലാം പറയാം, എല്ലാം പറയാം. സീസൺ 4 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ ഒരു വലിയൊരു ലൂപ്പ്, അത് വീണ്ടും മറ്റേ ലൂപ്പുകളായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ മൂപ്പൻ ഒളിച്ചോടിയോ? ഇനി മൂപ്പന്റെ വോയിസ് ക്ലിപ്പ് വിവിയുടെ കയ്യിലുണ്ടോ? അതോ ഇതിന്റെ പുറകിൽ നിന്ന് മൂപ്പൻ എന്നുള്ള ചെകുത്താൻ, അല്ലെങ്കിൽ എന്താണ് പല എന്തൊക്കെ പേരുകളൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സുകളിലൊക്കെ മൂപ്പനൊക്കെ എവിടെ പോയി, അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പൻ എന്തേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനകത്ത് സീക്രട്ട് ഏജന്റിനെ കുറിച്ച് സംസാരിക്കുന്നു, അതിനകത്ത് എന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് മുഴുവൻ ഈ ഒരു സംഭവത്തിന്റെ തുടക്കം മുതൽ ഈ ലാസ്റ്റ് നിമിഷം നടക്കുന്ന മൊമെന്റ് വരെയുള്ള കാര്യങ്ങളെ കുറിച്ച്, നല്ല ഏതാണ്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ധാരണ, എന്റെ നല്ല ധാരണ ഉണ്ട് എനിക്ക് ഇതിനകത്ത്. ആരൊക്കെയാണ് ഇതിന്റെ ചെന്നായ എന്നും കുറുക്കനെന്നും അടി ഉണ്ടാക്കുന്നതാരാണെന്നും ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുകയാണ്. കാത്തിരിക്കുകയായിരുന്നു, നമുക്ക് ഇതെല്ലാം കഴിയട്ടെ അതിന് ശേഷം സംസാരിക്കാന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പ്രൊമോഷൻ ഒന്നും അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അപരാധ കഥകൾ അങ്ങും ഇങ്ങും ഒക്കെ പ്രചരിപ്പിക്കുകയും പറയുകയും യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്ത്രീ, ഫമാസ് ഹബ് എന്ന് പറയുന്ന ഒരു 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 ലേഡി, അവരുടെ മരണത്തിനും ജീവിതത്തിനിടയ്ക്ക് അവര് വളരെ നുറുങ്ങിയ വേദനയോടെ ജീവിച്ച് തീർക്കുകയാണ്, അവരൊന്ന് സഹായിക്കുക. താഴെ കമന്റ് ബോക്സിൽ ഞാൻ അവരുടെ ആ ഒരു എന്താണ് ചാനലിന്റെ ആ ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പോയി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സഹായിക്കുക. അതോടൊപ്പം തന്നെ യൂട്യൂബില് ഒരുപാട് ഈ ഒരു അപരാധ കഥകളൊക്കെ പറയുന്ന എല്ലാ ആൾക്കാരും അവരെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് അവരെ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങളും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ, നമ്മുടെ ഈ അപരാധ കഥകൾ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്ത്രീയുടെ ഒരാളുടെ ലൈഫ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. ദയവായി റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒന്ന് ചെയ്യണം. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ഈ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ നടക്കുന്നതിന്റെ എല്ലാത്തിന്റെ പിന്നിൽ എന്ന് വെച്ചാൽ, സിമ്പിൾ ഒരു ലോജിക് വെച്ച് ചിന്തിച്ചാൽ മതി, ദാറ്റ്സ് ഫോർ ലൈം ലൈറ്റ്. അതായത് നമ്മുടെ പ്രഭ, നഷ്ടപ്പെട്ട പ്രഭ തിരിച്ചു പിടിക്കാനോ, അല്ലെങ്കിൽ നമുക്ക് പ്രഭയിലേക്ക് നിൽക്കാനോ സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ലൂപ്പ് എന്നുള്ള സാധനം. അതിനകത്ത് വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ട വോയിസ് റെക്കോർഡിങ്ങുകളും മറ്റതും മറിച്ചതും പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചു വരുന്നത്. സോ ആദ്യം തന്നെ പറയട്ടെ, സീസൺ 4 ഈ സാധനം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സീസൺ 4 അപ്പോഴുണ്ടായിരുന്ന മത്സരാർത്ഥി, അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്ന വ്യക്തികളുമായിട്ട് പരസ്പരമായിട്ട് പല സമയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ ചില ആൾക്കാർ, ഇപ്പം ഇന്നൊരു വ്യക്തി, ഇന്നിപ്പോ ലാസ്റ്റ് ടൈം ഇപ്പൊ ഒരു വ്യക്തിയുടെ, ഇപ്പം വിവി എന്ന് പറഞ്ഞ വ്യക്തി, അയാൾ എല്ലാത്തിന്റെയും കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ അയാൾ ചിത്രീകരിക്കപ്പെട്ട് അയാളെ മാറ്റി നിർത്തിയിട്ട് അയാൾക്കെതിരെ പൂരം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാളിന് മുമ്പ് ഇതിന്റെ അകത്ത്, ഇപ്പം ഈ ലൂപ്പിന്റെ ഓപ്പോസിറ്റ് നിന്നും ഇതിന്റെ അകത്തേക്ക് മാറിയ ഒരു വ്യക്തി, അയാളെ ആയിരുന്നു. അങ്ങനെ ഇത് മാറിയും മറിഞ്ഞും തിരിഞ്ഞൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ ഇത് വീണ്ടും മാറും. അതായത് ഇപ്പോ മാറി നിൽക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തികൾ കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വീണ്ടും വരികയും അതിൽ ഇതിനകത്ത് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് പുറത്താക്കിയിട്ട് അയാളാണ് കുറ്റക്കാരെന്ന് പറയും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു 3-4 ബിസിനസ് ഒക്കെ ചെയ്ത് പൊട്ടിപ്പാളീസായ വ്യക്തിയാണ്, അതിനകത്ത് എന്റെ കൂടെ നിന്ന കുറെ ആൾക്കാരൊക്കെ എനിക്കിട്ട് നന്നായിട്ട് പണി നിന്നിട്ട് ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് പോട്ടെ, അത് അവരുടെ കുറ്റമാണ് എന്റെ കുറ്റമാണ്? നമ്മുടെ കൂടെ നിന്ന് ഒരുത്തൻ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവന്റെ കുറ്റമല്ല, നമ്മുടെ കുറ്റം തന്നെയാണ്. ബിക്കോസ് നമ്മൾ എന്നുള്ള ഒരു വ്യക്തി കൊടുക്കുന്ന ട്രസ്റ്റിനെ എവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടോ, ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, അത് തിരിച്ചറിയാത്ത നമ്മുടെ കഴിവില്ലായ്മയാണ്. ആ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ കാലം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളിനകത്ത് ഒരുപാട് പ്രചണ്ഡമായിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ, മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നു. സീസൺ 6 കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സാധനം നടക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാ സീസണിലും കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്നതല്ലേ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ചില വ്യക്തികൾക്ക് അവരുദ്ദേശിച്ച രീതിയിലേക്കുള്ള ഒരു ലൈംലൈറ്റ് കിട്ടുന്നതിനപ്പുറം അവർക്ക് അവർ തകർച്ചയിലേക്കൊക്കെ പോയി. ഞാൻ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവരും ഈ സീസൺ ഇതാ ഇപ്പൊ ഈ വിഷയം നടക്കുന്ന സമയത്ത് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അവരോടൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, പല ആൾക്കാരും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാ വ്യക്തികളോടും ഞാൻ പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡയറക്റ്റായിട്ട് ഇപ്പൊ തന്നെ സംസാരിക്കുന്നില്ല, സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരെ കുറിച്ച് സംസാരിക്കേണ്ടി വരും, എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കും. ഞാൻ അവരോടെല്ലാം പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു വ്യക്തികളും നല്ലതല്ല, ഞാനും നിങ്ങളും ആരും നല്ലതല്ല. പണ്ട് നമ്മുടെ ഈശോ മിശിഹ പറഞ്ഞു, നിങ്ങളിൽ എന്താണ് തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ, പാപം ചെയ്തിട്ടില്ലാത്തവർ കല്ലെറിയൂ എന്ന് പറഞ്ഞതുപോലെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, തെറ്റിന് വലുത് ചെറുതൊന്നുമില്ല, തെറ്റുകൾ തെറ്റ് തന്നെയാണ്. വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണ്, അതേപോലെ തന്നെ ആ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ട വ്യക്തിയെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കാൻ താല്പര്യപ്പെടുത്തിയതും, അല്ലെങ്കിൽ അതിനെ തന്നെ വെച്ചുകൊണ്ട് മറ്റു പല ആൾക്കാരെയും ഭയപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ പുറകിൽ നിന്ന് കളിച്ച ആൾക്കാരടക്കം എല്ലാം ഇതിൻ്റെ അകത്തുള്ള കൾപ്പറ്റുകൾ തന്നെയാണ്. ഇതിനകത്ത് കുറുക്കനുണ്ട്, ചെന്നായിയുണ്ട്, ആട്ടുംതോറിട്ട ചെന്നായ്ക്കളുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്, പല ആൾക്കാരും പല സാഹചര്യങ്ങളുണ്ട്. എല്ലാവരും ഈ സമൂഹത്തിന്റെ മുമ്പിൽ നല്ല പ്രച്ഛന്ന വേഷം കെട്ടുന്നത് പോലെ കെട്ടിയാടുന്ന കുറെ ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മളെ അറിയുന്ന ആൾക്കാരും
പിന്നെ പല ആൾക്കാരും റിക്വസ്റ്റ് ചെയ്തതിനെ കുറിച്ചും ദേവി ഇത് സംസാരിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് ഞാൻ പറയുന്നത്, ഇതൊക്കെ താൽക്കാലികമായിട്ട് നടക്കും, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പേരുകൾ മാറും, മറ്റ് വ്യക്തികളിലേക്ക് പോകും, അപ്പോൾ ആ വ്യക്തിയായിരിക്കും കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നതിനപ്പുറം ഇതിലൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങളെന്നുള്ള വ്യക്തി ഇങ്ങനെ നിന്ന് കാണുമ്പോൾ ആ കാണുന്നതിന്റെ മുമ്പിൽ വട്ടം കൂട്ടി നിർത്തിക്കൊണ്ട് ചില ആൾക്കാർ ആട്ടക്കലാശം നടത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നൊരു കാര്യം, ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ, ബിഗ് ബോസ് ഷോ എന്ന് വെച്ചാൽ ഞാൻ 1818 എന്റെ വിശ്വാസം അല്ലേ, ആ നമ്മുടെ ഇവിടെ നടന്നത് ശിപ്പായി ലഹള, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1818 അല്ലേ, ശിപ്പായി ലഹള 1857 ആണോ? ഓക്കെ, അപ്പം അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞു അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ഒരു കുടിവെള്ളം കിട്ടാത്ത ഒരു ഒരു ജസ്റ്റ് ഒരു പമ്പ്, എന്താണ് കുടിവെള്ളം കിട്ടുന്ന ജലസ്രോതസ്സിന്റെ കംപ്ലൈന്റ് കാരണം ഒരു പൈപ്പ് വെള്ളം കിട്ടാത്തതിന് വേണ്ടിയിട്ടെങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് സംസാരിച്ച ആൾക്കാരൊന്നും അല്ല ഇവിടെ നിന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, ഞാൻ ഇവിടെ സർവൈവർ ആണേ എന്നൊക്കെ പറഞ്ഞു വരുന്ന സംസാരിക്കാൻ ഒരുപാടുണ്ട്. എന്ത് സർവൈവർ ആണ് ഡേ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയിട്ട് തിരിച്ചറിഞ്ഞു വന്നിട്ടുള്ള സർവൈവർ എന്ന് പറയുന്നത്? എന്ത് തര സർവൈവർ ആണ് ചെയ്തേക്കുന്നത്? അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഇവരെല്ലാവരും കയറി പോകുന്നു. ഈ സീസണുകളിലടക്കം എല്ലാ സീസണുകളിലും പോയിട്ടുള്ള ആൾക്കാർ ഫെയിമിനും പണത്തിനും വേണ്ടി തന്നെയാണ് പോയത്. അവർക്ക് വ്യക്തമായ റൂളും റൂൾ ബുക്കിന്റെ അകത്ത് അവർക്ക് എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അവർ അവിടെ പോയി കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്ത് അതേ ഈ ഷോയുടെ ആൾക്കാരും തന്നെയാണ്. എന്നിട്ട് അവരെ ഈ ഇതിനെക്കുറിച്ച് വർത്തമാനം പുറത്തു പറഞ്ഞ ആൾക്കാരെല്ലാം മൊത്തത്തിൽ കുറ്റക്കാരാകുമ്പോൾ ആരാണ് ശരിക്കുള്ള കുറ്റക്കാരൻ? ഇത് എന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാർ വിളിച്ചപ്പോൾ അവരുടെ സ്ട്രേറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരും പറഞ്ഞു പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്ത് ബിഗ് ബോസും അതിന്റെ ഈ പ്ലാറ്റ്ഫോമൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ചാനലൊക്കെ തന്നെയാണ് കുറ്റക്കാർ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കൂ? സംസാരിക്കും. എപ്പോ? അതെല്ലാം ഈ സീസൺ കടന്നു പോയി അവരുടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കും. അതായത് ഈ സീസൺ 6 കഴിഞ്ഞു പോയി, ഇവരുടെ എല്ലാവരുടെയും ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഒരു നമുക്ക് ഒരു എഗ്രിമെന്റൽ പീരീഡ്, ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ ഈ ഷോയ്ക്കെതിരെ സംസാരിക്കുമെന്ന് ഞാൻ അടിവരയിട്ട് ഞാൻ പറയുന്നു, അറിഞ്ഞ കാര്യമാണ്. അതായത് നിലവിൽ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനും നിൽക്കണ്ട, എല്ലാവരും അവിടെ കാണിച്ചു കൂട്ടി എല്ലാം കഴിഞ്ഞു, അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണോ മറ്റതിന്റെ ഭാഗമായിട്ട് മറച്ച ഭാഗമായിട്ട് കഴിഞ്ഞു പോയി. പക്ഷെ അതിന് പുറത്തുണ്ടാവുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവങ്ങൾ എല്ലാ സീസണുകളും കടന്നു പോകുമ്പോഴും ഉണ്ടാകാറുണ്ട്, ഈ സീസണിൽ മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ലൈം ലൈറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അവിടെ ഇരകളും വേട്ടക്കാരനും സെറ്റപ്പ് ഒന്നുമില്ല. ഇവരുടെ ഇര ഇവർ തന്നെ, ഇവർ ഇര എന്ന് പറയുമ്പോൾ വേട്ടക്കാരൻ അവർ തന്നെയായിരുന്നു. കാരണം അവർ തന്നെയാണ് അകത്ത് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുകയും അത് പുറത്ത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇരയും വേട്ടക്കാരനൊക്കെ ഒരേ വ്യക്തികൾ തന്നെയാണ്, അതിന് വേറെ ആരൊന്നുമില്ല. വേണ്ടത് ലൈം ലൈറ്റ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലാണ് ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, വോയിസ് റെക്കോർഡിംഗ്. ഒരാളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം, തന്റെ തനിക്കെതിരെ ഒരുത്തൻ നെഗറ്റീവായിട്ടൊരു സാധനം വന്നേക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചെയ്തേക്കാം എന്നുള്ള കാര്യത്തിന്റെ അകത്ത് അതെടുത്തു വെക്കുന്നതിനോ ഒന്നും തെറ്റുന്നുണ്ടെന്ന് ഞാൻ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല, പക്ഷെ അത് പ്രചരിപ്പിക്കുന്ന തെറ്റാണ്. അത് ഏത് കോണ്ടെക്സിലാണ് പ്രചരിപ്പിച്ചതെന്നും അടക്കമുള്ള കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് സമയം ഡിഫെയിമിന്റെ ഭാഗങ്ങളിലും പരിധിയിലൊക്കെ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വോയിസ് റെക്കോർഡിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ലീഗൽ സൈഡിലേക്ക് പോകുന്നതിനപ്പുറം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഇതുമില്ല. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാത്ത ആൾക്കാർ ആരാ ഉള്ളത്? ഇപ്പൊ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്ന് പറയുന്ന A2Z ആൾക്കാർ, അവരെല്ലാവരും മറ്റു പലരുടെയും വോയിസുകൾ റെക്കോർഡ് ചെയ്യുകയും അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും എടുക്കുകയും ചെയ്തൊക്കെ നമ്മുടെ സൈഡിലേക്ക് വന്ന കാര്യങ്ങളാണ്. എന്റെ അടുത്തൊക്കെ തന്നെ ഇതിനകത്ത് പറഞ്ഞ പല പ്രമുഖന്മാരും എന്റെ അടുത്തൊക്കെ തന്നെ എത്രയോ വോയിസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ അത് ഞാൻ പറയുന്നില്ല, പേരുകളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ആരുടെ പേരും പറയുന്നില്ല, ആരെയും തൽക്കാലം ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെ തെറ്റുകാരനെന്നേ പറയാനുള്ള, ഇവിടെ ആരും നന്മമരകളല്ല, എല്ലാവരും ഈക്വലി എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്താണ് ചെറിയ തെറ്റ് വലിയ തെറ്റൊന്നുമില്ല, തെറ്റുകാരല്ലാത്ത ഒരുത്തൻ പോലും ഇതിനകത്ത് സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമാണ് പറയാനുള്ളത്. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ക്ലെൻസിങ്. ഞാൻ പോയിന്റ് ചോദിച്ചിട്ടുണ്ട്, എന്ത് ക്ലെൻസിങ്? ബിഗ് ബോസ് ഹൗസ് ക്ലെൻസിങ്ങിന്റെ ഹൗസോ? എന്തുവാ ബിഗ് ബോസ്? ഒരു സച്ച് എ ടോക്സിക് ഷോ, ഇത്രയും വലിയ ടോക്സിക് ഷോ ലോകത്തുണ്ടോ? ആ ഷോയ്ക്കകത്ത് പോയിട്ട് തന്റെ ഗുണവധികാരങ്ങളും മറ്റതും മറിച്ചതും സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചു കീറി തുറന്ന് കാണിച്ചിട്ട് അതെല്ലാം കണ്ട ആൾക്കാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. കാരണം സമൂഹം എന്ന് പറഞ്ഞാൽ പല പക്ഷമാണ്, പലരും പലതും കാണും. ഒരു വ്യക്തി കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു വ്യക്തി പച്ച കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചിലപ്പോൾ അയാൾക്ക് റോസ് കളറായിട്ട് തോന്നും, ചിലപ്പോൾ പിങ്ക് ആയിട്ട് തോന്നും. അത് കാണുന്ന ആൾക്കാർ ആളുടെ കണ്ണിൻ്റെ ഇതുപോലെ ഇരിക്കും, അവർക്ക് തോന്നുന്നത് പറയും, അഭിപ്രായങ്ങളാണ് പറയുക. ഈ രാജ്യത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതാണ്. അത് അതിര് കടക്കുകയോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് വന്നാൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോവാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ അവിടെ പോയിട്ട് അകത്ത് പോയി ക്ലെൻസ് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം അകത്ത് പോയി കാണിച്ച കാര്യങ്ങൾ പുറത്ത് കാണിച്ചിട്ടുള്ള ആ ഷോയ്ക്കെതിരെ നിങ്ങൾ പരാതി കൊടുക്ക്. നമ്മൾ ക്ലെൻസ് ചെയ്ത് പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അകത്ത് നിന്ന് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ഷോയ്ക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്ക്. ഷോ നമ്മളെ ഇങ്ങനെയല്ല ഞങ്ങൾ കാണിച്ചു, ഷോ നമുക്കെതിരെ ഇങ്ങനെ കാണിച്ചു എന്ന് പറ. ഷോയാണ് കുറ്റക്കാരെന്ന് പറ. ക്ലെൻസിങ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മൊത്തത്തിൽ ഇരുമാതിരി മണ്ടന്മാരാക്കരുതേ. നിങ്ങൾ ധ്യാന കേന്ദ്രത്തിലേക്ക് പോ,
ഇവിടെ എത്രയോ ധ്യാന കേന്ദ്രങ്ങളുണ്ട്, ഇവിടെ മറ്റേ ആത്മീയ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, ഇതുപോലെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യോഗ മെഡിറ്റേഷൻ ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോ, ക്ലൻസ് ചെയ്യാൻ പോ, അവിടെയൊക്കെ പോയി ക്ലൻസ് ചെയ്തിട്ട് വാ, എന്നിട്ട് വന്ന് പറ സമൂഹത്തിന്റെ മൊത്തത്തിൽ ഞാൻ എടുത്ത് എല്ലാത്തിനെയും ഉന്നതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോവാണ്. ശങ്കരാചാര്യർ ഏതുപോലെ നമ്മുടെ എല്ലാത്തിന്റെയും ഉന്നതിയിലേക്കൊക്കെ പോകുന്ന അറിവിന്റെയൊക്കെ ഏറ്റവും ഉയരങ്ങളിലേക്ക് ഞാൻ കടന്നു പോയിരിക്കുന്നു, സമൂഹത്തിനെ ആകെ ഞാൻ മാറ്റാൻ വേണ്ടിട്ട് പോകുന്നു, ഉദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ, ഞാൻ എന്റെ ആത്മദീക്ഷ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറ. ബിഗ് ബോസ് ഹൗസിന്റെ അകത്തൊക്കെ പോയിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് വേറെ ആയിടത്തെങ്കിലൊക്കെ പോയി പറ. പിന്നെ അടുത്ത പോയിന്റ് ഫാനിസം, അന്ധമായ ഫാനിസം. നമ്മളിപ്പോ സിനിമാ മേഖല ആയിക്കോട്ടെ, നമ്മുടെ ഫുട്ബോള്, കായിക കലാ മേഖലകളിലായിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലേക്കും കവി അയ്യപ്പനാണെങ്കിലും ചങ്ങമ്പുഴയ്ക്കാണെങ്കിലും നടൻ ലാലേട്ടനാണെങ്കിലും ദുൽഖറിനാണെങ്കിലും ഏത് വ്യക്തികൾക്കാണെങ്കിലും സി ആർ സെവൻ ആണെങ്കിലും ഒക്കെ ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസ് എന്നുള്ള സാധനം ആ വ്യക്തികളെ ഭയങ്കരമായിട്ട് കടുത്ത കൾട്ട് ആരാധനയിലേക്ക്, ഭയങ്കര അന്ധമായ ആരാധനയിലേക്ക് പോകുന്നതിനോട്, ആരാധിക്കുക എന്നുള്ള കാര്യം നല്ലതിന് എടുക്കുക എന്നുള്ളതാണ്, അതിനപ്പുറത്തേക്ക് അന്ധതയിലേക്ക് പോകുമ്പോൾ. ഇപ്പം ദൈവവിശ്വാസം എന്നുള്ള സാധനത്തിന്റെ അകത്ത് രണ്ട് വശമുണ്ട്. ദൈവവിശ്വാസത്തിന് ഒരു ആത്മീയ അംശം കലർത്തി സ്പിരിച്വൽ സെറ്റപ്പ് സൈഡ് ഒക്കെ കുറെ ആൾക്കാർ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു, എന്നാൽ അതിന് മറ്റൊരു വശമുണ്ട്, അതിന്റെ തീവ്രമായ സൈഡ്, അഥവാ ഒരു വളരെ സുപ്പീരിയർ ലെവലിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോവുകയും അത് വളരെയധികം ടോക്സിസിറ്റി ആവുകയും അവർ ആഭിചാരത്തിലേക്ക് അടക്കം കടന്നു പോവുകയും അവർ എന്താ പറയുക, ഈശ്വരൻ എന്നുള്ള സംഭവത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് അത് മറ്റൊരു സൈഡിൽ കൂടെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും കണ്ടിട്ടില്ലേ. അപ്പം ആ ഒരു അന്ധത, ആ അന്ധത പിടിച്ച ആൾക്കാരാണ് തീവ്രവാദികളെ പോലുള്ള മറ്റുള്ള സംഭവങ്ങളായിട്ടൊക്കെ മാറുന്നത്. മതത്തിന്റെ പേരിലേക്ക് കടന്ന് അടികൂടുന്ന, ദൈവത്തിന്റെ പേരിൽ കടന്ന് അടികൂടുകയും ചെയ്യുന്നത് ഇവരെല്ലാവരും ഈശ്വരനെ വിശ്വസിക്കുന്നവരാ, എന്നാൽ തന്റെ ഈശ്വരനാണ് ശരി മറ്റതെല്ലാം തെറ്റ് എന്നുള്ള ചിന്തയാണ്. ഇവർ നിലവിൽ ഈശ്വര വിശ്വാസികളാണ്, എന്നാൽ മറ്റുള്ളതിനെ അംഗീകരിക്കത്തില്ല, അതാണ് തീവ്രമായ സംഭവം. മറ്റൊരു മനുഷ്യരുണ്ട്, അവർ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനെയും ഒരു മിതമായ രീതിയിൽ കാണുകയും മറ്റുള്ളതിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു, അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഫാനിസം എന്നുള്ള ഒരു കാര്യം, നിങ്ങൾ ആരെ വേണോ നിങ്ങളെ ഫാൻ ആയിക്കോളൂ, ആരുടെയൊക്കെ ഫാനായിട്ട് മാറിയാലും നിങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾ കാരണം മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ല, ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു മതിപ്പുണ്ട് ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങൾ അംഗീകരിക്കാനും കൂടെ പഠിക്കുക. ഈ വ്യക്തിക്ക് നല്ലവനാണ്, ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാവരും മോശമാണെന്നുള്ള ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അന്ധമായ ഫാനിസമാണ്, അതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സീസണിലും കടന്നു പോകുമ്പോഴേക്കും അങ്ങനെ അന്ധമായ ഫാനിസം എന്നുള്ള കാര്യം വരികയും പ്രേക്ഷകർ എന്നുള്ള വ്യക്തികളെ മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിയിലേക്കൂടെ കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിനോടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇനി ലൂപ്പ്, ഈ സീസൺ ഫോറും മറ്റുള്ള പല സീസൺ കടന്നു പോയപ്പോഴേക്കും ലൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാത്തത്, സീസൺ ഫോറിൽ ലൂപ്പ് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ട് ഈ സീസൺ സിക്സ് കഴിഞ്ഞ് പോകുമ്പോൾ ഇത് വീണ്ടും ലൂപ്പ് ക്രിയേറ്റർ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീസണുകൾക്ക് പലത് കടന്നു പോയിട്ടുണ്ട് എങ്കിലും ചില സീസണിൽ കടന്നു പോകുമ്പോഴേക്കും ചില വ്യക്തികൾ, നമ്മുടെ ചില വ്യക്തികളിലോട്ട് ആൾക്കാർക്ക് വലിയ താല്പര്യം തോന്നും. അതിന് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. കാരണം ബിബി എന്നുള്ളൊരു ഗെയിം ഷോ, അതിനകത്ത് ഏറ്റവും വൃത്തികേടുകൾ, നീചമായ പ്രവൃത്തികൾ കാണിച്ച് ചില വ്യക്തികളോട് കാണിച്ച താല്പര്യക്കുറവുകൾ, അവരെ പക്ഷപാതപരമായിട്ട് അവരെ അടിച്ചൊതുക്കാൻ വേണ്ടി ഉപയോഗിച്ച രീതികൾ, ഇതെല്ലാം കണ്ടിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിനെതിരെ ഒരു വികാരമുണ്ടായി, അവരെ ചില ആൾക്കാരുടെ കൂടെ നിൽക്കുന്നു, അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം അതിന്റെ റീസൺ ബിബി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നു. ആ ലൂപ്പിന്റെ അകത്ത് അവരുടെ ഇൻവോൾവ്മെന്റ് ഉള്ള ആൾക്കാർ, ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് അവിടെ കൂടുന്നു. ആ ഒരു സംഭവത്തിന്റെ അകത്തുള്ള പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി തുടങ്ങുന്നു. ആ തമ്മിലടിയിൽ നിന്ന് പുറത്തു പോകുന്നവൻ അകത്തുള്ളവനെ ചീത്ത വിളിക്കുന്നു. ആ അകത്ത് പുറത്തു പോയവൻ പിന്നെ തിരിച്ചു വന്നിട്ട് ഇതിനകത്തുള്ളവർ തന്നെ വെളിയിൽ ചവിട്ടിവിടുന്നു, അവനെ തള്ളക്കി വിളിക്കുന്നു. അതുപോലെ ഇന്നൊരു വ്യക്തിയാണെങ്കിൽ നാളെ, ഇന്ന് എക്സ് ആണെങ്കിൽ നാളെ വൈ, ഈ വൈ കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു എക്സ് വരും, മറ്റൊരു വൈ വരും. ഇങ്ങനെ ആള് മാത്രം മാറുന്നു, സംഭവ രീതികളെല്ലാം സിമിലർ ആയിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സീസണുകളിലെ ലൂപ്പ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഭയങ്കര പ്രചണ്ഡമായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കത്തി കയറുന്ന സമയത്ത് സംസാരിച്ച് ആ ലൂപ്പിനകത്ത് നമ്മൾക്കും കയറേണ്ടി വരും. സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സീസൺ കടന്നുപോയി അടുത്ത സീസൺ വരെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ സംസാരിച്ചൊരു സീസൺ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോഴും ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഈ ലൂപ്പിനകത്ത് കയറുന്ന പ്രശ്നമേ ഇല്ലാത്തത് കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ലൈംലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ, ആർക്കെങ്കിലും ഒക്കെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടോ ഒക്കെ ആരെങ്കിലും ഒക്കെ അടിച്ചു തള്ളിയിടുന്നതിനെ നമ്മൾ വന്നിരുന്നിട്ട് അതിനെക്കുറിച്ച് വർത്തമാനം പറയാൻ ആരുടെ സൈഡിലും നെഗറ്റീവ് ഓർ പോസിറ്റീവ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമേ ഇല്ലാത്തതാണ് സംസാരിക്കാത്തത്. അതുകൊണ്ട് അതൊരു ലൂപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലൂപ്പിനകത്ത് കയറി നിൽക്കാം, അതർവൈസ് അത് നിങ്ങൾക്ക് വിട്ടിട്ട് നിങ്ങൾക്ക് നല്ല വഴികളിലേക്ക് പോവാം. പിന്നെ എന്താ പറയുക, ഈ വോയിസ് റെക്കോർഡിംഗ് നമ്മുടെ വിബി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കേന്ദ്രീകൃതമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അത് നോട്ട് ഓൺലി ഹിം, പല ആൾക്കാരും ഇത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പലരും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും വളരെ വലിയ രീതിയിൽ വായി തോന്നിയ രീതിയിലേക്ക് എന്റെയിലൊക്കെ ഇതൊക്കെ ഉണ്ട്, എവിഡൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മുടെ അടക്കം കിടപ്പുണ്ട് ഈ സാധനങ്ങളൊക്കെ. പല ആൾക്കാരും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നിരുന്നിട്ട് ഇപ്പം ഞാൻ നന്മപരമാണ് എന്ന് പറയുമ്പോഴേക്കും കുറെ കാലത്തിന് മുമ്പ് ഇവരൊക്കെ തന്നെ അന്യോന്യം പല ആൾക്കാർക്ക് വോയിസുകൾ മറ്റുള്ളവരോട് സംസാരിച്ച സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്തത് ആലോചിക്കുമ്പോഴാണ് രസം. ഇവിടെ ഒരുത്തനെ കുറ്റപ്പെടുത്തുമ്പം അവൻ തെറ്റിയത് 100% തെറ്റാണ്, അങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്ത് ഒരാളുടെ പേഴ്സണൽ സംഭവത്തിന്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്നാൽ ഈ പറയുന്ന ആൾക്കാരും ഇത് ചെയ്തിട്ടുണ്ട്, അപ്പൊ ചെയ്തിട്ടുള്ള ആൾക്കാരെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എല്ലാവരും സെയിം സിമിലർ സെറ്റപ്പാണ്, അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല.
ഓക്കെ, ഈവൻ സായിയുടെ കേസ് എടുത്താൽ പോലും സായി നമ്മുടെ ഉണ്ണി മുകുന്ദൻ വിഷയമായിട്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ സായിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നല്ല, സായി സായി ആണെങ്കിലും മറ്റുള്ള പല ആൾക്കാരാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പം ഏകപക്ഷീയമായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ഇപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ഇപ്പൊ ഒരു വ്യക്തി മാത്രമല്ല എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പോകേണ്ട കാര്യമാണ്. പിന്നെ സോഷ്യൽ മെസ്സേജ്, പിന്നെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ചില വ്യക്തികൾ ഇപ്പോൾ ചില സീസണുകൾ കടന്നൊക്കെ പോയി ചില വ്യക്തികളോട് ഭയങ്കര ദേഷ്യവും വിഷമവും ഇതൊക്കെ വെച്ചിട്ട് ഞാനടക്കമുള്ള ആൾക്കാരോടൊക്കെ പലതും പറഞ്ഞിട്ട് ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, മറ്റത് ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചില ആൾക്കാരോടൊക്കെ എനിക്ക് എതിർപ്പൊക്കെ ഉണ്ട്, എതിർപ്പുണ്ട്, അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ വ്യക്തമാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പായിട്ടുള്ള അറ്റാക്കുകളോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആ ഒരു സംഭവത്തിലേക്ക് പൂർണ്ണമായിട്ട് ചെന്ന് ചേർന്ന് ഞാൻ നിൽക്കത്തില്ല. പിന്നെ പലയിടത്തും പറയുന്നുണ്ട് എന്റെ വോയിസുകൾ കാണാം, ഇനിയിപ്പോ വിവിയുടെ കയ്യിലേക്ക് എന്റെ വോയിസ് കാണാം, അതുകൊണ്ടാണ് മൂപ്പ പേടിച്ച് ചേർച്ചയ്ക്ക്. തീർച്ചയായിട്ടും കാണാം, ഒബ്വിയസ്ലി. കാരണം ഞാൻ മെജോറിറ്റി ടൈം ഞാൻ ഒരുപാട് ആൾക്കാരോട് കോൺടാക്ട് ചെയ്യുന്ന ആളാണ്. അതിനകത്ത് എല്ലാവരോടും മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ സംസാരിക്കുന്നത് ഡയറക്റ്റ് കോളിലാണ്. വാട്സാപ്പ് കോളൊക്കെ റെയർ ആയിട്ടാണ് സംസാരിക്കാറുള്ളത്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള കോളുകളാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ള ഇന്നലകളിൽ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ആ വോയിസുകൾ പുറത്തു വന്നാൽ ഞാൻ കുറ്റം പറഞ്ഞത് കണ്ടോ മൂപ്പനെന്ന് പറഞ്ഞത് ചോദിച്ചാൽ ഞാൻ പറയടാ ഞാൻ തന്നെയാണ് പറഞ്ഞത്, കാരണം എന്റെ അപ്പന്റെ പേര് പരമേശ്വരൻ നായരല്ലേ, ഞാൻ എന്തിനു മാറ്റി പറയണം? കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഞാൻ അത് മാറ്റി പറയുന്നില്ല. ഞാൻ ഒരുത്തനെ ഇന്നലകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവരെ കുറ്റം പറഞ്ഞ് തള്ളക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഞാനത് പറഞ്ഞത് പക്ഷെ ഒരുത്തിന്റെ അടുത്ത് പേഴ്സണലാണ്, അവനത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടിടുമെങ്കിൽ കൊണ്ടിടട്ടെ, പക്ഷെ സംസാരിച്ച കാര്യം ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം പറയാൻ എനിക്ക് ഒരു മടിയുമില്ല, ഒരു സംശയവും വേണ്ട. എന്റെ വ്യക്തിപരമായ രീതികളിൽ എന്നോട് വളരെ അടുപ്പം നിൽക്കുന്ന സമയത്ത് ഞാൻ സംസാരിച്ച കാര്യങ്ങൾ എടുത്ത് പുറത്തിട്ടിട്ട് അതിങ്ങനെ ആവുമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു വ്യക്തിയല്ല, നോട്ട് ഓൺലി വൺ പേഴ്സൺ, ഒരുപാട് വ്യക്തികളോട് ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്, അങ്ങനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്ത് തന്നെയാണടേ, ഞാൻ തന്നെ സംസാരിച്ചാണടേ എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. അല്ലാതെ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അവൻ ഇങ്ങനെ ചെയ്യുമെന്ന്, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നുള്ള, കാരണം ഇത് എല്ലാവരും ആർക്കും ആരെ അധികം വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് പണി കിട്ടുമെന്നുള്ള കരുതിയിട്ട് ഇവരൊക്കെ നാളെ മാറ്റിപ്പോയെന്ന് കരുതിയിട്ടൊക്കെ എടുത്ത് റെക്കോർഡ് വെച്ചേക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ, ഒരുപാട് പേരെ എനിക്കറിയാം, പല ആൾക്കാരെ എനിക്കറിയാം. ഇതിനകത്ത് ഇപ്പൊ നന്മ വരഞ്ച് അവഞ്ച് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വർത്താനം പറയുന്നവരൊക്കെ എന്നോട് ഞാൻ സംസാരിച്ചപ്പോൾ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്നോടാണോ ഈ പറയണ ബാല എന്ന് ചോദിച്ചപ്പോ അത് ബ്രോ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതിന് പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ വെറുതെ ഏറി കേട്ടണ്ടെന്ന് എഴുതിട്ട. സോ അതുകൊണ്ട് എല്ലാവന്മാർക്കും വേണ്ടത് ഇത് തന്നെയാണ്. പിന്നെ എന്ത് തരത്തിലുള്ള സോഷ്യൽ മീഡിയ മെസ്സേജ് അവർ കൊടുക്കുന്നു എന്ന് പറഞ്ഞു, ഈ ഒരു കാര്യങ്ങളോട് എന്ത് തരത്തിലുള്ള സോഷ്യൽ മീഡിയ, ഈ സീസണുകളെല്ലാം കടന്നുപോയി, സീസൺ ബിഗ് ബോസ് സീസൺ വൺ മുതൽ ഇത്രയും കടന്നുപോയി, സോഷ്യൽ മെസ്സേജ് കൊടുത്ത ഒരാളുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ ഈ സീസൺ കഴിഞ്ഞിട്ട് പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് എന്തേ, സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് അങ്ങോട്ട് ആകെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണോ ഈ ഒരു കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കുന്നത് ആണോ? അല്ലല്ലോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ട്, നിങ്ങൾ ചിന്തിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ലൈംലൈറ്റ്. എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ നേടണം, എന്തെങ്കിലും തരത്തിൽ അറ്റൻഷൻ വേണം, പബ്ലിക്കിന്റെ സോഷ്യൽ മീഡിയയുടെ അറ്റൻഷൻ ഒക്കെ വേണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും ബ്രില്യൻ്റ് ഉള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പം മാരാൻ എടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ഒരുപാട് ആൾക്കാരെടുക്കാം, ഇവരെല്ലാം എന്തുകൊണ്ടാണ് അധികം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അപ്പിയർ ചെയ്ത് ചുമ്മാ കടന്ന് വെള്ളം വെക്കാത്തത്? എന്തെങ്കിലും ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം സംസാരിക്കാൻ വരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് നിലനിൽക്കും. മറിച്ച് മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള ഈ ഫാൻ ബേസുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നാൽ ആ വ്യക്തികളെ ഈ ഫാൻസ് തന്നെ നശിപ്പിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അതേ പറയുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ മെസ്സേജ് ഇവരൊക്കെ എന്ത് കൊടുത്തു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. സോഷ്യൽ മെസ്സേജ് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത്, സമൂഹത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഇവരിലൂടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നെനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ ശബരിമലയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, ശബരിമല ഓർ സംതിങ് നിങ്ങളെ മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന കാര്യം എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട്. ഏകം സത്യപ്രാഭൂതാവതന്തി എന്നൊക്കെ പറയുന്നത്, അതായത് തത്വമസി തത് തൊമ്മസി അത് നീ ആകുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നെങ്കിൽ ആ ഒരു കാര്യം നീയും അത് തന്നെയാണെന്ന് പറയുന്നതിന് തുല്യമാണ്. അതായത് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, അതങ്ങ് സമ്മതിച്ചാൽ മതി. എല്ലാവരും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു കൊണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലുകൾ നമുക്കെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളും പെർഫെക്റ്റ് അല്ലടേ, നമ്മൾ ആരെയും പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നു പറയുന്നു, ഇപ്പൊ എന്നെ ഇന്നലെ വ്യക്തി എന്റെ കൂടെ നടന്നിട്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു, എന്റെ ബാക്കിൽ നിന്ന് കുത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ചെയ്യാത്തവരാണോ? നമ്മൾ ആരെയും ബാക്കിൽ നിന്ന് കുത്താത്തവരാണോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും നന്മ മരങ്ങളാണോ? നമ്മൾ തെറ്റുകാരേ അല്ലാത്തവരാണോ? ഒന്നുമല്ല, എല്ലാവരും എല്ലാം ചെയ്യുന്നവരാണ്. എന്നാൽ അവർക്ക് ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞ സമയത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി വന്നു, ആ നെഗറ്റിവിറ്റി മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് എല്ലാം കൊണ്ട് ചില ആൾക്കാരിലേക്ക് കൊണ്ടിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കഴുതപ്പി രക്ഷപ്പെട്ട് ഞാനൊരു നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയൊന്നും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അന്തങ്ങൾ കമന്റ് ബോക്സിൽ വന്നു കിടന്ന് വർത്തമാനം പറയുമായിരിക്കും. വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനും വരുന്നതായിരിക്കും. ഇനി അടുത്തൊരു ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് എന്നുള്ള ഒരു ഷോ ശരിക്കും പറഞ്ഞൊരു സോഷ്യൽ ഈവിൾ അല്ലേ?
അതായത് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജ് കൊടുക്കാൻ ആ ഷോയ്ക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് എന്തിനാടേ നീയൊക്കെ ഇന്ന് റിവ്യൂ ചെയ്ത് ആ ഒരു ഷോയെ കുറിച്ച് ഇങ്ങനെ കുറ്റവും പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു ആ ഷോയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെങ്കിലും നിങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിച്ചു നോക്കൂ, ആ ഷോ ഒരു സോഷ്യൽ ഈവിൽ അല്ലെന്ന് ഒരൊറ്റ വ്യക്തി പോലും പറയത്തില്ല. അവർ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നല്ലത് പറഞ്ഞാൽ പേഴ്സണലി നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആ ഷോയുടെ അകത്ത് നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഗുണമാണോ ദോഷമാണോ എന്ന് അവരപ്പ പറഞ്ഞുതരും. സത്യം പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സാധനം ഈ ഷോയാണ്. ഈ ഷോയിലൂടെ മാത്രം നശിക്കപ്പെട്ട ജീവിതങ്ങൾ വളരെ വലുതാണ്. നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. ഇതിനകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് കുറച്ച് ഫെയിം കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ ലൈഫൊക്കെ റൂയിൻ ചെയ്യപ്പെടുന്നത് അതെല്ലാം ഈ ഷോ മൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എനിക്ക് ഞാനിപ്പോഴും പറഞ്ഞു, ഞാൻ ഒരുപാട് പേരോട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എങ്കിൽ പോലും അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഷോ കാരണമാണ് അവർ നെഗറ്റീവായത്. ഈ ഷോയിലൂടെ അവരെ പോർട്രേ ചെയ്ത് നെഗറ്റീവ് ആക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലെൻസിംഗ് എന്ന് വർത്താനം പറയണ്ട, ഷോ നമ്മളെ നശിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞാൽ നമ്മളെ ഭാഗത്തുനിന്നുള്ള നെഗറ്റീവ് മാത്രം എടുത്ത് കാണിക്കുന്നതിനപ്പുറം നമ്മൾ കുറെ പോസിറ്റീവ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്തിട്ടില്ല, അത് പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നുള്ള കാര്യം അതും ഈ ഷോയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അൾട്ടിമേറ്റ്ലി ഈ ഷോയിലൂടെയാണ് നിങ്ങൾ ഇവരേക്ക് അറിയുന്നത്. ഈ ഷോയിലൂടെ അറിയപ്പെട്ട് ആ ഷോയിലൂടെ നെഗറ്റിവിറ്റി ഉണ്ടായി ആൾക്കാർക്ക്, അവർക്ക് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ അകത്തുനിന്നുള്ള അക്സെപ്റ്റൻസ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, ഇറിറ്റേഷൻ ഉണ്ട്, ടെൻഷൻ ഉണ്ട്. ആ ഒരു സാധനം കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒന്ന് വിലപിക്കുന്ന ഒരവസ്ഥകൾ മാത്രമാണ്. അതിനങ്ങനെ കണ്ടിട്ട് നിങ്ങൾ അതിനെ ആ സെൻസിൽ കണ്ടങ്ങ് വിടുക എന്നുള്ള കാര്യം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഇവ ആരും ഫ്രീഡം ഫൈറ്റേഴ്സോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു പൈപ്പോളം കിട്ടാത്തതിന് വേണ്ടിയിട്ടെങ്കിലും ജസ്റ്റ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു മിനിറ്റുള്ള ഒരു റീല് പോലും ഇട്ടുള്ള ആൾക്കാരും അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. സമൂഹത്തിന്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സമൂഹത്തിന്റെ മുമ്പിൽ ടെൻഷൻ അടിക്കുന്ന, വിഷമിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടോ ഈ സമൂഹത്തിന്റെ ആകെ രാഷ്ട്രീയ സംഭവം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പലരും പറയും രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, നമുക്ക് എന്തിനാണ് രാഷ്ട്രീയം. നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണെങ്കിൽ ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് രാഷ്ട്രീയമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഞാനും ഉൾപ്പെടാത്ത രാഷ്ട്രീയം ഇല്ല. നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമ്മൾ ആ രാഷ്ട്രീയത്തിന്റെ അകത്തുള്ള ആൾക്കാരാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രവും നമ്മൾ കിടക്കുന്ന പാർപ്പിടം പോലും ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇത്. ബാക്കിയുള്ളതെല്ലാം എന്തെങ്കിലും തരത്തിൽ ഒരു ഏണിംഗ് സോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അറ്റൻഷന് വേണ്ടിയിട്ടോ ഒക്കെ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങൾ മാത്രമാണ്. ഇത് കടന്നു പോകുന്നതാണോ, ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കടന്നു പോകും, ഇത് കടന്നു പോകുമ്പോഴോ ഇവരെല്ലാവരും വീണ്ടും ഒന്നാവും, അതിനുശേഷം കുറെ നാൾ ഒന്നായി കഴിഞ്ഞ ശേഷം മറ്റൊരു വ്യക്തി കുറ്റക്കാരനാവും, അതിനുശേഷം ആ വ്യക്തിയുടെ തലയിൽ ചുവട് വെച്ചിട്ട് അവിടെ വീണ്ടും ഈ ഒരു സാധനം ലൂപ്പ് ക്രിയേറ്റഡ് ആവും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ലൂപ്പ് കണ്ടിന്യൂസ്ലി ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇന്നൊരാളാണ് നാളെ മറ്റാണ് എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ചില കണ്ടസ്റ്റൻസ് ഒക്കെ പുറത്തു വന്നിട്ട് തീപ്പെട്ടിയും കൊടുങ്കാറ്റിന്റെ കഥകളൊക്കെ പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ അവരൊന്നും ഞാൻ കുറ്റപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. കാരണം സീസൺ കടന്നുപോയി, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു തരത്തിൽ വന്ന് ഇനിയെങ്കിലും സത്യം പറ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കാണുന്ന പ്രേക്ഷകരെ വെല്ലുവിളിക്കാതിരിക്കുക. അവർ കണ്ടത് അകത്തുള്ള കാര്യങ്ങളാണ്, അവരെ വെല്ലുവിളിക്കാതിരിക്കുക, അവർ കണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുക, ഓക്കെ ഇങ്ങനെയുള്ള ഷോ കാരണം നമ്മുടെ ജീവൻ നശിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ സുപ്രീം കോടതിയിലോ ഹൈക്കോടതികളിലേക്ക് ഒരു റിട്ട് ഫയൽ ചെയ്യുക. അതല്ലാതെ ഇത് കണ്ട പ്രേക്ഷകർ അഭിപ്രായം പറയുമ്പോഴേക്കും ആ പ്രേക്ഷകരുടെ തലയിൽ കയറാൻ വേണ്ടി നിൽക്കരുത്. അവർ പറയുന്നത് നിങ്ങൾ അവിടെ കാണിച്ചു എന്ന് പറഞ്ഞ് ഈ പ്ലാറ്റ്ഫോമോ ഈ ബിഗ് ബോസ് ഷോയോ കാണിച്ചു കൊടുത്ത സംഭവങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ അൾട്ടിമേറ്റ് കുറ്റക്കാരെ പ്രേക്ഷകരായിട്ട് മാത്രം മാറ്റരുത്. ഒരു സിനിമ കണ്ടിട്ട് കൈയടിക്കണമോ ആ സിനിമ കണ്ടിട്ട് കരയണമോ എന്ന് തീരുമാനിക്കേണ്ടത് ആ കണ്ട ആസ്വാദകനാണ്, പ്രേക്ഷകനാണ്. അല്ലാതെ ആ പ്രേക്ഷകനെ വെല്ലുവിളിക്കുന്ന പരിപാടിയൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. താൽക്കാലികമായിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു ചർച്ച ഇതുണ്ടായത് ഈ ഒരു സംഭവത്തിന്റെ അകത്തൊക്കെ ഒരുപാട് തരത്തിൽ ഇതിന്റെ ഇന്റേണലി ഇതിന്റെ അകത്ത് കുറേ ഉള്ളറകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുള്ള ആൾക്കാരിലെ 99% വരുന്ന ആൾക്കാരുമായിട്ടൊക്കെ നേരിട്ട് കോൺടാക്ട് ഒക്കെ വച്ച് പുലർത്തിയ ആളാണ് ഞാൻ. ഇന്നും പല ആൾക്കാരോട് എനിക്ക് നല്ല കോൺടാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അനാവശ്യ റൂട്ടിലൂടെ വീണ്ടും ഓരോ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, പക്ഷെ നിങ്ങൾ അത് എക്സ്പോസ് ആവും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഗുണത്തിലേറെ വളരെ വലിയ ദോഷമുണ്ടാക്കി വെക്കും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് ആൾക്കാരെ അതൊക്കെ നേരിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ ചിന്തിച്ച് ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ ഇത് കണ്ടിട്ട് ഇവരെയൊക്കെ ഡയറക്ട്ലി ഇവരെന്താണെന്ന് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അപ്പം ഇതെല്ലാം കണ്ട് ചിരിച്ച് നമ്മൾ കളയുകയാണ്. അല്ലാതെ നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടുത്ത് ഞാൻ പറയാം, ഇതൊക്കെ ആരൊക്കെയോ വേണ്ടിയിട്ട് അവർ ചെയ്തു കൂട്ടുന്ന അവർ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്ന സൃഷ്ടികളാണ്. അതിനകത്ത് നിങ്ങൾ പോയി വീഴാതിരിക്കുക. ഇത് ഇന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് മാറി അവരൊക്കെ ഒന്നാവും. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് വീഴാതിരിക്കുക. ഇതൊക്കെ പ്ലാൻഡ് പരിപാടികളൊക്കെയാണ് എന്ന് മാത്രമേ ഞാൻ തൽക്കാലം ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ.
അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ എല്ലാവരും ഇപ്പം യൂട്യൂബിന്റെ അകത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അതിന്റെ റവന്യൂ. ഇപ്പൊ ഞാനാണെങ്കിലും യൂട്യൂബ് സംസാരിക്കുന്ന എന്തിനാ, മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് സാമൂഹിക പരിഷ്കർത്തനം നടത്തണേ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതല്ലേ. എല്ലാവരും യൂട്യൂബിന്റെ അകത്ത് റവന്യൂ ആ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ട് സംസാരിക്കുന്നു. വരുമാനം തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സാധനം. അൾട്ടിമേറ്റ്ലി നമ്മുടെ എന്താണ് അരി, നമ്മുടെ സീക്രട്ട് എന്ന് പറഞ്ഞ അരിയും ഇതിന്റെ ഒരു ഘടകമാണ്. അല്ലാത്ത ബാക്കിയുള്ള സംഭവിച്ചൊരു ഫെയിമും സെറ്റപ്പ് ഒക്കെ ലൈം ലൈറ്റ് ഒക്കെ ഇതിനകത്തൊരു ഘടകമാണ്. അതൊക്കെ അങ്ങനെ തന്നെ കണ്ടിട്ട് ആ സെൻസിൽ കണ്ട് നിങ്ങൾ ഇതിനൊന്നും മനസ്സിലേക്ക് എടുക്കാതെ ഇതൊരു ചിരിയോടുകൂടി ചെറു പുഞ്ചിയോടുകൂടി കണ്ട് മുന്നോട്ട് പോവുക. ആരുടെയും ഒരാളുടെയും അന്തമായ അയാളാണ് ശരി, ഇവരെല്ലാം തെറ്റ്, അവരെല്ലാം തെറ്റ്, ഇയാളാണ് ശരി എന്നുള്ള രീതിയിലേക്ക് ഒന്നും പോകരുത്. സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പ്രതിഫലനം തന്നെയാണ് നമ്മുടെ ഓരോ വ്യക്തികളും. ആ വ്യക്തികൾ പല സമയങ്ങളിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. അതിന് ആ സെൻസിൽ കാണുക. ആരോടും വെറുപ്പ് വെച്ച് പുലർത്തേണ്ട, ഒരു വ്യക്തികളോടും വെറുപ്പ് വെച്ച് പുലർത്തേണ്ട. സീസൺ കഴിഞ്ഞു, ഇനി അടുത്ത സീസൺ വരട്ടെ. ഇനിയും ചർച്ചകളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാത്തതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് പല കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇനി ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വേറെ ലെവലിലേക്ക് കാര്യങ്ങളൊക്കെ വരും. ഇന്നലെ കുറ്റം പറഞ്ഞവർ ഇന്നത്തെ ശത്രു, ഇന്നത്തെ മിത്രം, ഇന്നത്തെ ശത്രു നാളത്തെ, ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മനസ്സിലാക്കാം. സോ ഗൈസ്, മനസ്സിലായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ലേഡിയുടെ കമന്റ് ബോക്സിൽ ആ ഒരു ലേഡിയുടെ ആ ഒരു എന്തുകൊണ്ട് അവസ്ഥ വളരെ മോശമാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്യുമ്പോഴേക്ക് അവരൊന്ന് അത് കമന്റിൽ പിഞ്ചു വെക്കുക. അവരൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചെയ്യുക. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ് അടുത്ത വീഡിയോ വീണ്ടും കാണുന്നു. ഗൈസ് ബൈ.